Hi friends, welcome to Vince Media. നമ്മുടെ വോഗിങ് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. റൂവിയുടെ ഹൃദയഭാഗത്ത് വെച്ചിട്ട് മസ്കറ്റിലെ റൂവിയിലെ ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നത് റൂവിയിലെ പ്രധാനപ്പെട്ട മോസ്കാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ബാത്റൂം സമ്മ. റൂവി ഹൈ സ്ട്രീറ്റിലൂടെയുള്ള ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാൻ പോവാം. അപ്പോൾ എല്ലായിടത്തെയും പോലെ ഇവിടെയും പബ്ലിക് പ്ലേസിൽ മാസ്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ 20 റിയാലാണ് ഫൈൻ. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ വാദി കബീറും വലത്തോട്ട് പോകുമ്പോൾ പ്രശസ്ത ടൂറിസ്റ്റ് പ്ലേസായ മത്രയുമാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഇപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് വെളുപ്പിന് 5:30 മണിക്കാട്ടോ. അതായത് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, പക്ഷേ 5 മണിക്ക് ഇവിടെ നല്ല വെട്ടാവും. ഒരു 10 മണിയുടെയൊക്കെ ഒരു പ്രതീതി തോന്നും നമുക്ക് ഒരു 5 മണിക്ക് തന്നെ. നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ വേസ്റ്റ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അതായത് ഓരോ ദിവസത്തെയും വേസ്റ്റ് നമ്മൾ ഇവിടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടാവും, വലിയ ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും. അവിടെ കൊണ്ട് നമ്മൾ ആ ബോക്സിലേക്ക് കൊണ്ടിടും. അപ്പോൾ ആ ബോക്സുകൾ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കുറച്ച് ഗ്യാപ്പുകളിൽ ഓരോ സ്ഥലത്തും വെച്ചിട്ടുണ്ടാവും. അത് അവിടെ നിന്ന് ആൾക്കാർ രാത്രി കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോയിക്കോളും. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കടകളൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പുകളാണ്. അതായത് മെറ്റീരിയലുകൾ, ചുരിദാറും ഫ്രോക്കൊക്കെ തയ്ക്കാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയലുകൾ. ഇപ്പോൾ കട അടഞ്ഞു കിടക്കുക, എന്നാലും സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഹോണ്ട റോഡ്, ഈ റൈറ്റ് ഭാഗത്തേക്ക് പോകുന്നത്. ഓരോ റോഡും ഓരോ പ്രത്യേക ഐറ്റം വെച്ചിട്ടാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് ഹോണ്ട റോഡിൽ കാണുന്നതൊക്കെ ലൈറ്റുകൾ, അതായത് ഫാൻസി ലൈറ്റുകൾ, ബിൽഡിംഗ് മെറ്റീരിയൽ അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവധി ദിവസമാണല്ലോ. അപ്പോൾ ആളുകളൊക്കെ എണീറ്റ് വരാൻ വൈകും. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ റോഡിൽ ആളില്ല. പിന്നെ വെളുപ്പിനാകുമ്പോൾ ചൂടുണ്ടാവില്ലല്ലോ, അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി നടക്കണതിന് കുഴപ്പമില്ല. വൈകുന്നേരമൊക്കെ ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള സ്ട്രീറ്റാണ്. കോണ്ട റോഡിനോട് ചേർന്നുള്ള ഒരു കോഫി ഷോപ്പും പിന്നെ നട്ട്സൊക്കെ വിൽക്കുന്ന ഒരു കടയാണിത്. ഈ റോഡിൽ ഇലക്ട്രോണിക് ഐറ്റംസ് വിൽക്കുന്ന കടകളാണ് കൂടുതലും. പിന്നെ ഇത് ബരാക്ക, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് ഇവിടുന്ന് നമ്മുടെ തൊട്ടടുത്താണല്ലോ. പിന്നെ ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെയാണ്. നമ്മളുടേതായ സാധനങ്ങൾക്ക് അങ്ങനെ അങ്ങധികം കിട്ടില്ല, എന്നാലും അത്യാവശ്യം സ്റ്റേഷനറി ഐറ്റംസ്, ഇറച്ചി, മീൻ, പാത്രങ്ങൾ എല്ലാം കിട്ടും. ഇത് മക്ക ബിസിനസ് സെൻറ്റർ. ഈ ഏരിയയിൽ മൊബൈൽ സർവീസിങ് സെൻറ്ററുകൾ, പിന്നെ ഒപ്റ്റിക്കൽസ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഈ റൂവി ഹൈ സ്ട്രീറ്റിലെ സ്വർണ്ണക്കടകൾ ഇവിടെ നിന്ന് ആരംഭിക്കുക. ഫസ്റ്റ് തന്നെ കല്യാൺ ചൊല്ലറിയാണ്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിറച്ചും ചൊല്ലറികൾ തന്നെയാണ്. വേണമെങ്കിൽ ഒരു ഗോൾഡ് സ്ട്രീറ്റ് തന്നെ പറയാം. ഇതൊരു ഗിഫ്റ്റ് ഹൗസാണ് റൂവിയിലെ. എല്ലാ സാധനങ്ങളും കിട്ടും ആ കടയിൽ, നല്ല വിലക്കുറവാണ്. അതായത് ഒരു 2 റിയാലിൽ താഴെയുള്ള സാധനങ്ങൾ നല്ല വിലക്കുറവിൽ കിട്ടും. അപ്പോൾ ഈ കടയുടെ ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്തേക്കുന്ന സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. ചില്ലിൻ്റെ ഇതായതുകൊണ്ട് നമുക്കെല്ലാം കാണാൻ പറ്റും. കട അടഞ്ഞാണ് കിടക്കണതെങ്കിലും എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ചെടിച്ചട്ടികളായി ഇരിക്കുന്നത്. നമുക്ക് അകത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ, ഇതൊക്കെ 1 റിയാലുള്ളൂ സാധനങ്ങൾക്കൊക്കെ. ഇതിൻ്റെ അകത്ത് നല്ല സെലക്ഷൻ ഉണ്ട്. പിന്നെ മുകളിലത്തെ നിലയിൽ ഡ്രസ് ഐറ്റംസ്, ബാഗ്, ചെരുപ്പ് അങ്ങനെയൊക്കെ എല്ലാം നല്ലൊരു മിതമായ ഒരു റേറ്റുള്ള ഒരു കടയാണ് ഇത്. നൂറ് പൈസ മുതൽ 2 റിയാലിനുള്ളിലാണ് സാധനങ്ങൾ, മിക്കവാറും സാധനങ്ങൾ. അപ്പോൾ അതായത് വില കുറഞ്ഞ ഐറ്റം, അത് വിലക്കുറവാണല്ലോ. നമ്മളങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഫ്രീ അവിടെ കിട്ടുമെങ്കിൽ നമ്മൾ ഓടിക്കിച്ചല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു വീഡിയോ കാണിച്ചിരുന്നില്ലേ, അതായത് ഒരു ബിൽഡിങ് പണിയണത്, ഗോൾഡ് സൂക്ക് പണിയണത്. ഇതാണ് ആ ഗോൾഡ് സൂക്ക്. ഈ റൂബിയിൽ വരുന്ന ഒരു വലിയ ബിൽഡിങ്ങാണിത്. ഈ ലോക്ക്ഡൗണൊക്കെ വന്നപ്പോഴും ഇത് കംപ്ലീറ്റ് പണി നടക്കുന്നുണ്ടായിരുന്നു. എത്ര നീളങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷേ നല്ല നീളമുണ്ട് ഇതിന്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നല്ല ഒരു ബിസിനസ് സെൻ്ററായിട്ട് മാറും. പത്ത്
പച്ചപ്പൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ മീഡിയനിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ പച്ചപ്പുണ്ട്. അതിൻ്റെ ഒക്കെ കടയ്ക്ക് ഇതുണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ആയിട്ട് ഡ്രിപ്പായിട്ട് ഇങ്ങനെ വെള്ളം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതോറെ സമയത്ത് അവർ തുറന്നിട്ട് അത് നനയ്ക്കും. എപ്പോഴും ഇപ്പോൾ ഈ കൊടിയ ചൂടിലും നല്ല പച്ചപ്പാണ് ഓരോ സ്ഥലത്തും. ഇതൊരു കോഫി ഷോപ്പാണ്. ഇത് ചുമപ്പ്. ഇവിടുത്തെ പ്രധാന സാധനമാണ് നമ്മുടെ ഷവർമ്മ. വൈകുന്നേരം ആയാലും ഇതിൻ്റെ മുമ്പിൽ ഒമാനികൾ ക്യൂ ആയിരിക്കും. ഇത് രണ്ടാമത്തെ കല്യാണം. ഇതൊരു ഒമാനികളുടെ ജ്വല്ലറിയാന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ മാസിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അത് പൂട്ടിക്കിടക്കുക. രണ്ടാമത്തെ കല്യാണമായില്ലേ. ഇതൊരു വലിയ ബിൽഡിംഗ്. അതിൻ്റെ മുകളിലേക്കും അവരുടെ തന്നെ എന്തോ സംഗതികളാട്ടോ. ഇപ്പം ദൂരെ അങ്ങ് കണ്ടോ കെ എം ട്രേഡിങ്. ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഈ കെ എം ട്രേഡിങ്. ഇത് മലയാളികളുടെ ഇവിടെ എല്ലാ സാധനവും കിട്ടും. ചെറുതും വലുതുമായിട്ട് ഒരു 10-40 സ്വർണ്ണക്കടകൾ തന്നെയുണ്ട് ഈ റൂബി ഹൈ സ്ട്രീറ്റിൽ. ഇടയ്ക്ക് ഓരോ വാച്ച് കടകൾ, പിന്നെ ചെറിയ കോഫി ഷോപ്പുകളൊക്കെ ഇടയ്ക്ക് കാണാം. രോയി ആലുക്കാസ്, കല്യാൺ, മലബാർ ഗോൾഡ് ഇതൊക്കെ 2-3 വെച്ചാൽ ഇവിടെ ഈ സ്ട്രീറ്റിലുള്ളത്. ഇവിടെ തന്നെ ഒരു മലബാർ ഗോൾഡ് ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് കോഫി എന്ന് പറയുന്ന കടയാട്ടോ. ഈ കടയിൽ മിഠായി ഒക്കെ ഇരിക്കുന്നതാണ്ടോ. പൂക്കളം ഇട്ട മാതിരിയാണ് മിഠായി ഇരിക്കുന്നത്. മിക്സർ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. കോഫി ഉണ്ട്. ഒരു കോഫി ഷോപ്പും കൂടിയാണ് ഇവിടെ. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് അതായത് ബദാം, പിസ്ത, നട്ട്സ് എല്ലാം, കാഷ്നട്ട്സ് ഒക്കെ ധാരാളം ഉണ്ട്. അപ്പം നമുക്ക് നാട്ടിലേക്കൊക്കെ പോകണവർക്ക് ഇവിടെ നിന്ന് ധാരാളമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. മുസാൻഡം എക്സ്ചേഞ്ച് മാനേജ്ഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് പൈസ നാട്ടിലേക്ക് അയക്കാനുള്ളത് ഒരു ചെറിയ കമ്മീഷനുള്ളൂ. നമുക്ക് ഇവിടുത്തെ സൗകര്യമുണ്ട് അവിടെ. ഇതൊരു മലബാർ ഗോൾഡാണ്. ഇത് നല്ല തിരക്കുള്ള കടയാണ്. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നടക്കാൻ തന്നെ പ്രയാസമായിരിക്കും. അത്രയും തിരക്കുണ്ടാവാറുണ്ട് അവിടെ. ഇപ്പോൾ ഈ സൈഡിൽ ലാസ്റ്റ് അറ്റ്ലസ് ജ്വല്ലറിയാണ്, നമ്മുടെ വിശ്വസ്ത സ്ഥാപനം. ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനായിരുന്നു പഴയത്. പുതിയ ബിൽഡിങ് റൂബി ചർച്ചിനടുത്താണ് വലിയ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വണ്ടി പോലീസ് വണ്ടികളൊക്കെ കാണാറുണ്ട് ഇവിടെ. ഈ ചെടി കണ്ടോ, നമ്മുടെ തുളസീനെ പോലെ ഇരിക്കിയത്. ഇതിൻ്റെ ഇലക്കുണ്ടല്ലോ, നല്ലൊരു ഔഷധത്തിൻ്റെ മണം, ഭയങ്കര മണം. ആ ചെടിയുടെ അടുത്തായിട്ട് ഒരു മുല്ലയുടെ കടയിൽ നിൽപ്പുണ്ട്. മുല്ലച്ചെടി, അതിപ്പോൾ മുല്ലപ്പൂ ഉണ്ടായി നിൽപ്പുണ്ട്. ഈ പച്ചപ്പൊക്കെ കാണുമ്പോഴേ കണ്ണിന് എന്ത് സുഖമാണേ. ആ സൈഡിലെ സ്വർണ്ണക്കടകളിൽ ലാസ്റ്റ് കല്യാണം ജോയാലുക്കാസും ഉണ്ട് അവിടെ. പിന്നെ ജോയാലുക്കാസിൻ്റെ ഒരു എക്സ്ചേഞ്ച് സെൻറ്ററും കൂടി ഉണ്ട് അവിടെ. ഈ ഭാഗത്തും വൈകുന്നേരങ്ങളിൽ ഭയങ്കര തിരക്കാണ്. ഒരു കടലാസ് റോസിൻ്റെ ചെടി ഉണ്ടോ. ആ ടെറസിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വന്നവനുണ്ടോ, വെള്ളം ഒഴുകണ പോലെ കാണാൻ പറ്റുന്നുണ്ടോ. എന്ത് രസമാണെന്ന് നോക്കി. ടെറസിൽ പാലച്ചെടി, പൂവ് ഒരു പ്രത്യേക കളറാണ്. എന്താ മിക്സിങ് ഒരു യെല്ലോ, പിങ്ക്, റെഡ് ഒക്കെ കൂടി കൂടി കളറാണ്. അതിൻ്റെ മുട്ടാണ്. നമുക്ക് ആ ചെടിയുടെ താഴെ നിൽക്കുന്നത്, അതായത് താഴെ വെച്ച് പിടിപ്പിച്ചിട്ട് എത്രയോ വർഷം പഴക്കമുള്ള ചെടിയായിരിക്കും നോക്കിയത്. എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കണേ നോക്കി. ഇതുപോലത്തെ ഒരു മരുഭൂമി സ്ഥലത്ത് ഇതുപോലെ ഒരു കടലാസ് റോസ് നിൽക്കുന്നുണ്ടോ. നമ്മുടെ നാട്ടിലുണ്ടോ ഇങ്ങനത്തെ ഒരു ചെടി ഇത്രയും ഉയരത്തിൽ. ഒരു പ്ലാന്റിൻ്റെ അടിവശത്ത് ആരോ ഏതോ ഒരു നല്ല മനുഷ്യർ ഏതോ കാലത്ത് വെച്ച് പിടിപ്പിച്ച മര.
എൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ശിഖരങ്ങൾ പോയിട്ടുണ്ട്. എന്താ അതൊക്കെ കട്ട് ചെയ്തൊന്നു ഒരു ഉള്ളിൽ കൂടെ ഒന്ന് പോയങ്ങനൊക്കെ എന്ത് ഭംഗിയാ. ചെടികൾ കണ്ട എന്ത് രസം നോക്കി ഇതിൻ്റെ ഉള്ളിൽ കിളി വരുന്നിരിക്കുന്നത് കണ്ട. പൂക്കൾ പാലപ്പൂ വെള്ള വിരിഞ്ഞു വരണേ ഉള്ളൂ. ഒമാൻ ടെൽ നമ്മുടെ ബി എസ് എൻ എൽ പോലത്തെ ഇവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷനാണ് ഒമാൻ ടെൽ. നമ്മളുടെ നെറ്റ് കണക്ഷൻ ഒമാൻ ടെല്ല. ഇതൊരു കോഫി ഷോപ്പാണ്, ചെറിയൊരു കോഫി ഷോപ്പ്. കണ്ടാൽ നോക്ക് എന്തോരം വലിപ്പമുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ രാവിലെ ഈ വെളുപ്പിന് തന്നെ എൻ്റെ കടയിലെ ആൾക്കാരെ കാണുന്നേ. വൈകുന്നേരം ആകുമ്പോൾ ഈ പരിസരത്തൊന്നും നിൽക്കാൻ പറ്റില്ല, അതുപോലത്തെ തിരക്കാം. ഇത് മസ്കറ്റ് ഫാർമസി. ഇത് 24 hours ഓപ്പൺ ആയിരിക്കും. ഇപ്പം നമ്മൾ റൂവി ഹൈ സ്ട്രീറ്റിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടോ. നമ്മുടെ റൂവി ഹൈ സ്ട്രീറ്റിലൂടെയുള്ള യാത്രയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വ്ളോഗിങ് വീഡിയോസ് ഞായറാഴ്ചകളിലും കുക്കിംഗ് വീഡിയോസ് അല്ലാത്ത ദിവസങ്ങളിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.